ഇംഗ്ലീഷ് സെൻറ്റൻസസിൽ എ ആൻഡ് എപ്പോഴും ഉപയോഗിക്കുകയാണ് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. സാധാരണ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ അറിയുണ്ടാവും, എയും ആനും എപ്പോഴും ഉപയോഗിക്കുകയാണ്. ഞാൻ പറഞ്ഞ കേട്ടിട്ട് കുറേ ആൾക്കാർ ആദ്യം വിചാരിക്കുന്നുണ്ടാവുക, എ അല്ലേ എന്താ അ എന്ന് പറയണേ. അത് ശരിക്കും എ എന്ന് പറയുന്നത് ആൽഫബറ്റ് ആണ്, എ ബി സി ഡി. ഞാൻ ഉദ്ദേശിക്കുന്നത് വേർഡാണ്. എ കാർ, എ ബസ്. അവിടെ നമ്മൾ പറയുക എ ബസ് അല്ല, എന്നാണ് അതിൻ്റെ പ്രൊണൗൺസിയേഷൻ. അപ്പോൾ എപ്പോഴാണ് നമ്മൾ എ ആൻഡ് ദ ഉപയോഗിക്കുകയെന്ന് നമുക്ക് നോക്കാം. എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ളൊരു കാര്യത്തെക്കുറിച്ച് പറയുമ്പം നമ്മൾ ദ ആണ് ഉപയോഗിക്കുക. ദ ബുക്ക്, ദ കാർ, ദ എലഫൻറ്റ്. സ്പെസിഫിക് അല്ലാത്ത കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എ ബുക്ക്, എ കാർ, ആൻ എലഫൻറ്റ് എന്ന് പറയും. ഇപ്പോൾ കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ദയും പറഞ്ഞു, എയും പറഞ്ഞു. ഇപ്പോൾ ഇതിലെവിടെ വ്യത്യാസം? വ്യത്യാസം എന്താന്ന് വെച്ചാൽ നമ്മൾ സംസാരിക്കുന്ന കോൺടെക്സ്റ്റിലാണ് ഈ വ്യത്യാസം വരിക. ഏതെങ്കിലും ഒരു സാധനം ഉപയോഗിക്കണമെങ്കിൽ എഒ അല്ലെങ്കിൽ ആനോ നമുക്ക് ഉപയോഗിക്കാം. ഒരു പർട്ടിക്കുലർ സാധനം ഉപയോഗിക്കണമെങ്കിൽ അത് ദ എന്നാണ് ഉപയോഗിക്കുക. ഇനി എപ്പോഴാണ് എയും ആനും ഉപയോഗിക്കുക? വവൽ സൗണ്ട്സിന് മുമ്പിൽ നമ്മൾ ആനാണ് ഉപയോഗിക്കുക. എ ഇ ഐ ഒ യു വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ആനാണ് ഉപയോഗിക്കുക. എക്സാമ്പിൾ, അൻ എലഫൻറ്റ്, അൻ എഗ്, അൻ ആപ്പിൾ. ഇനി ഇതിൽ കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. എച്ച് സൈലൻ്റ് ആയിട്ട് വരുന്ന വേർഡ്സിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ആനാണ് ഉപയോഗിക്കുക. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ആർ, മണിക്കൂറില്ലേ, അതിനെന്താ പറയുക? ആർ. എച്ച് ഉണ്ട്, എച്ച് സൈലൻ്റ് ആണ്. ഹവർ അല്ല, അവറും അല്ല, ആർ. അപ്പോൾ അത് വവൽ സൗണ്ട് അല്ലേ കേൾക്കണത്. ആ എന്ന് പറയുന്നത് വവൽസിൽ വരുന്ന സൗണ്ടല്ലേ. എ ഇ ഐ ഒ യുന് എന് ആ എന്ന് പറഞ്ഞ സൗണ്ട് വരുന്നുണ്ടല്ലോ. അപ്പോൾ ആ സൗണ്ട്സ് വരുന്ന സമയത്ത് നമ്മൾ ആനാണ് ഉപയോഗിക്കുക. ആൻആർ. പിന്നെ ആൻ ഓണറബിൾ മെൻഷൻ, ആൻ ഓണറബിൾ പൊസിഷൻ, ആൻ ഓണസ്റ്റ് മിസ്റ്റേക്ക്, ഓണസ്റ്റ്. ഹോണസ്റ്റ് അല്ല, ഓണസ്റ്റ്. ആൻ ഓണസ്റ്റ് മിസ്റ്റേക്ക്. അപ്പോൾ കുതിരയ്ക്കോ? ഹോഴ്സ് എന്നല്ല പറയാം, ഹോഴ്സ്. ഹോഴ്സ്, അത് ഹാ സൗണ്ട് വരുന്നുണ്ട്, അതുകൊണ്ട് എ ഹോഴ്സ്. അവിടെ ആൻ ഹോഴ്സ് അല്ല. എച്ച് സൈലൻ്റ് ആവുന്ന കേസസിൽ മാത്രം നമ്മൾ ആൻ ഉപയോഗിക്കുക. അതുമാതിരി തന്നെ വവൽസ് വെച്ച് തുടങ്ങുന്ന വേർഡ്സ് ഉണ്ട്, പക്ഷേ ആൻ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനത്തെ കുറച്ച് വേർഡ്സ് ഉണ്ട്. യൂണിഫോം, യൂണിഫോം യു വെച്ചല്ല തുടങ്ങണേ. എ ഇ ഐ ഒ യു, വവൽസിൽ യു ഉണ്ട്, പക്ഷെ എന്നാലും എ യൂണിഫോം എന്നാ പറയുക. ആൻ യൂണിഫോം എന്ന് പറയരുത്, കാരണം എന്താ, യൂണിഫോമിൽ സൗണ്ട് എന്താ, യു യു എന്നുള്ള സൗണ്ടാണ് വരുന്നത്. ഈ വവൽസ് നമ്മൾ പറയുമെങ്കിലും വവൽസിൻ്റെ സൗണ്ടാണ് ഇമ്പോർട്ടൻ്റ്. യുന് വൈ എന്ന് പറഞ്ഞ സൗണ്ടാണ് യു അല്ലേ, ഊ അല്ലല്ലോ, യു. അപ്പോൾ അങ്ങനത്തെ വേർഡ്സിന് മുമ്പിൽ നമ്മൾ ആൻ ഉപയോഗിക്കില്ല, എ ആണ് ഉപയോഗിക്കുക. എ യൂണിഫോം, എ യൂസർ, എ യൂണിയൻ, എ യൂസ്ഡ് ബുക്ക്, എ വൺ ലെഗ്ഡ് ചെയർ. വൺ വൺ എന്നതിന് വാ എന്നുള്ള സൗണ്ടല്ലേ വരുന്നത്. അൺ ലെഗ് ചെയർ എന്നല്ലോ പറഞ്ഞത്, അൺ അല്ല, വൺ. എ വൺ ലെഗ്ഡ് ചെയർ, ആൻ അല്ല. അപ്പോൾ ഒരു കൂട്ടത്തിലെ ഏതെങ്കിലും ഒരു സാധനത്തെ എടുക്കാൻ എയോ അല്ലെങ്കിൽ ആനോ ഉപയോഗിക്കും. ഒരു പർട്ടിക്കുലർ സാധനത്തെ റെഫർ ചെയ്യണമെങ്കിൽ ദ ഉപയോഗിക്കും. വെൻ ഐ വെന്റ് ടു ദ സിറ്റി ഐ ബോട്ട് എ ബാംഗിൾ. ഞാൻ സിറ്റിയിൽ പോയപ്പം ഒരു വള വാങ്ങിച്ചു. വെൻ ഐ വെന്റ് ടു ദ സിറ്റി ഐ ബോട്ട് എ ബാംഗിൾ. അല്ലെങ്കിൽ ആരെങ്കിലും ഡോക്ടറെ ഒന്ന് വിളിക്കൂ എന്ന് പറയുന്നെങ്കിലാ, ഏതെങ്കിലും ഡോക്ടറെ വിളിച്ചാൽ മതി അല്ലേ. സംബഡി കോൾ എ ഡോക്ടർ, സംബഡി കോൾ എ ഡോക്ടർ. എന്നെ കടിച്ച നായ ഓടിപ്പോയി, അങ്ങനെ പറയും. ഏത് നായയാണ്? എന്നെ കടിച്ച നായ. അപ്പോൾ നമ്മൾ നായനെ അറിയാം അല്ലേ, ഏതെങ്കിലും ഒരു നായയല്ല. അപ്പോൾ ദ ആണ് വരിക. ദ ഡോഗ് ദാറ്റ് ബിറ്റ് മീ റാൻ അവേ. ഇനി ദ ഉപയോഗിക്കേണ്ട വേറൊരു സിറ്റുവേഷൻ, കൗണ്ട് ചെയ്യാൻ പറ്റാത്ത നൗൺസ്. അതൊക്കെ എന്തൊക്കെയാണ്? മിൽക്ക്, വാട്ടർ, ഇതൊക്കെ കൗണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. വെള്ളമൊന്നും കൗണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അതിനൊക്കെ മുമ്പ് നമ്മൾ ദ ആണ് ഉപയോഗിക്കുക. എയും ആനും ഒരു കാരണവശാൽ അതിന് മുമ്പ് ഉപയോഗിക്കാൻ പാടില്ല. ഇനിയിപ്പോൾ ദ ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എന്ന് വെച്ചാൽ ഒരു ആർട്ടിക്കിൾ ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു എക്സാമ്പിൾ നോക്കാം. നിലത്ത് മുഴുവൻ അവൻ പാലാക്കി. ഹി സ്പിൽഡ് ദ മിൽക്ക് ഓൾ ഓവർ ദ ഫ്ലോർ. ഇതിന് ഇനി ദ ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഹി സ്പിൽഡ് മിൽക്ക് ഓൾ ഓവർ ദ ഫ്ലോർ. രണ്ടിലും, ഈ രണ്ട് സെൻറ്റൻസിലും പക്ഷേ വ്യത്യാസമുണ്ട് പറയുന്നതിൽ. ഹി സ്പിൽഡ് ദ മിൽക്ക് ഓൾ ഓവർ ദ ഫ്ലോറിൽ ഏത് പാലാന്നുള്ളത് പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും അറിയാം. ചിലപ്പോൾ ഞാനൊരു പാലവിടെ പിടിച്ചിട്ടായിരിക്കും പറയുന്നത്. ഹി സ്പിൽഡ് ദ മിൽക്ക് ഓൾ ഓവർ ദ ഫ്ലോർ. ഈ പാല് ആള് നിലത്ത് മുഴുവനാക്കി. ഹി സ്പിൽഡ് മിൽക്ക് ഓൾ ഓവർ ദ ഫ്ലോർ എന്ന് വെച്ചാൽ ഏത് പാല് വേണമെങ്കിലും ആവാം. ദ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും അറിയണം അത് ഏത് പാലാണെന്ന്. ഇനിയിപ്പോൾ കൗണ്ട് ചെയ്യാവുന്ന നൗൺസ് ആണെങ്കിൽ, എ ബോട്ടിൽ ഓഫ് വാട്ടർ, ഒരു കുപ്പി വെള്ളം. അവിടെ വെള്ളമല്ല, ബോട്ടിലാണ്. എ ബോട്ടിൽ ഓഫ് വാട്ടർ. അപ്പോൾ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ലേ, ഒരു ബോട്ടിൽ, രണ്ട് ബോട്ടിൽ. അപ്പോൾ അത് കൗണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. വെള്ളത്തിൻ്റെ ബോട്ടിൽ, വെള്ളത്തിനെ കൗണ്ട് ചെയ്യാൻ പറ്റില്ലെങ്കിലും ബോട്ടിലിനെ കൗണ്ട് ചെയ്യാവുന്നതുകൊണ്ട് എ ബോട്ടിൽ ഓഫ് വാട്ടർ. ഐ നീഡ് എ ബോട്ടിൽ ഓഫ് വാട്ടർ.
അല്ലെങ്കിൽ എനിക്കൊരു ഗ്ലാസ് പാല് വേണം എന്നെങ്ങനെ പറയാം? ഒരു ഗ്ലാസ് പാലല്ലേ, അവിടെ ദ അല്ല, ഐ നീഡ് എ ഗ്ലാസ് ഓഫ് മിൽക്ക്. പക്ഷെ എനിക്ക് വെള്ളം വേണം അല്ലെങ്കിൽ അവൾക്ക് വെള്ളം വേണം എന്നെങ്ങനെ പറയും? ഷീ വോണ്ട്സ് എ വാട്ടർ എന്ന് പറയരുത്, ഷീ വോണ്ട്സ് വാട്ടർ. അതിൻ്റെ ഇടയിൽ ആർട്ടിക്കിൾസ് ഉപയോഗിക്കരുത്, ഷീ വോണ്ട്സ് വാട്ടർ, ഷീ വോണ്ട്സ് മിൽക്ക്, അങ്ങനെ പറയാം. ഇനി ദ ഉപയോഗിക്കുന്ന വേറൊരു കേസ്, ഒരു മലനിരകൾക്ക്, മൗണ്ടൻ റേഞ്ചസിന്, ലൈക്ക് ദ കാരക്കോരം, ദ ഹിമാലയാസ്, ദ വെസ്റ്റേൺ ഗാട്സ്. പക്ഷേ ഒരു പീക്കിന്, ഒരു മൗണ്ട് എവറസ്റ്റ് പോലത്തെ ഒരൊറ്റ പീക്കിന് നമ്മൾ ഒരിക്കലും ദ മൗണ്ട് എവറസ്റ്റ് എന്ന് പറയില്ല. മൗണ്ട് എവറസ്റ്റ് എന്ന് മാത്രമേ പറയുള്ളൂ, എ മൗണ്ട് എവറസ്റ്റ് എന്നും പറയില്ല, അവിടെ ആർട്ടിക്കിൾ ഉപയോഗിക്കില്ല. പക്ഷേ ദ ഹിമാലയാസ്, ആ റേഞ്ചിന് ദ ഹിമാലയാസ് എന്ന് പറയും. അതുപോലെ തന്നെ ചെറിയ ചെറിയ ഐലൻഡ് ഗ്രൂപ്പ്സിന് നമ്മൾ ദ വെച്ചിട്ടാണ് പറയാം. ദ ഫിലിപ്പൈൻസ്, ദ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്, അതിനൊക്കെ ദ വരും, ദ മാൽദീവ്സ്. പക്ഷേ ജപ്പാനിന് ദ ജപ്പാൻ എന്ന് പറയില്ല. അതെന്താ കാരണം? ജപ്പാനും കുറച്ച് ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ആണ്, പക്ഷേ ഇത് കുറച്ച് വലിയ ഐലൻഡാണ്. കുറേ ചെറിയ 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 ഐലൻഡ്സിലാണ് ദ വയ്ക്കുക, ദ ജപ്പാൻ എന്ന് പറയരുത്. അതുപോലെ ഇനി ദ മിഡിൽ ഈസ്റ്റ്, അങ്ങനെ പറയും, ദ കൂട്ടും. ദ വെസ്റ്റ്, പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ദ വെസ്റ്റ് എന്ന് പറയും. അതുപോലെ റിവേഴ്സിന് ദ ഗാൻജസ്, ദ ബ്രഹ്മപുത്ര, അങ്ങനെ ദ കൂട്ടണം റിവേഴ്സിൻ്റെ ഒപ്പം. അതുമാത്രം ഡെസേർട്ടും ദ സഹാറ, അവിടെയും ദ കൂട്ടും. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അക്കാഡമിക് സബ്ജക്ട്സിലെ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, അതിനൊന്നും കൂടെ ദ പറയരുത്. ദ ജോഗ്രഫി, ദ മാത്തമാറ്റിക്സ് എന്ന് പറയരുത്, അവിടെ ദ പാടില്ല. ലാംഗ്വേജസിൻ്റെ ഒപ്പം പറയാൻ പാടില്ല, ദ മലയാളം, ദ ഇംഗ്ലീഷ് എന്ന് പറയാൻ പാടില്ല. ദ മലയാളീസ് എന്ന് പറയാം, ദ മലയാളം എന്ന് പറയാൻ പാടില്ല. അതുപോലെ തന്നെ സ്പോർട്സിൻ്റെ ഒപ്പം നമ്മൾ പറയില്ല, ദ ക്രിക്കറ്റ്, ദ ഫുട്ബോൾ എന്ന് പറയില്ല. ദ ക്രിക്കറ്റ് മാച്ച്, ദ ഫുട്ബോൾ മാച്ച്, മാച്ചിന് പറയും, പക്ഷേ ആ കളിക്ക് ദ ഫുട്ബോളിനോ ദ ബേസ്ബോളിനോ പറയില്ല. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ എ ആനും ദയും നമുക്ക് തെറ്റില്ലാണ്ട് പറയാൻ പറ്റും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി, ഉപകാരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.